വാട്ടി തന്നെ ഒരു സൗണ്ട് കേട്ടത് എൻ്റെ കാറിൽ നിന്ന് കത്തുക. ഞാനൊരു ചിക്കോട് അടിക്കുക. ഇപ്പോൾ 9 1 2 9 ആൻഡ് ഈ കാർ പരീക്ഷിക്കണം. വേ വേ ഈ കാറോട് പോയി, എടാ കാർ വാനിഷ് ആയി പോയി. ഇൻഫിനിറ്റ് ഹെൽത്ത് ആക്ടിവിറ്റി ആയി എൻ്റെ. ഇന്ന് ഞാനൊരു ട്രെയിൻ അടിച്ച് മാറ്റാൻ പോവാ. സിറ്റിയിൽ പുതിയൊരു ട്രെയിൻ വന്നു, അത് ഞാൻ ഇന്ന് അടിച്ചു മാറ്റാൻ പോവാ. ആൻഡ് ഞാൻ എൻ്റെ ആകെണ്ടായിരുന്ന ഈ കാറ് പോയി. ഞാനിപ്പോൾ ഈ ബനിയൻ ഇട്ടുകൊണ്ട് അടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്നത് പറ്റൂല. ട്രെയിൻ എടുക്കാൻ പോവാ. ഈ ബനിയൻ ഇട്ടാൽ പോരാ, വേറെ ഡ്രസ്സിടാം. അലമാരി ചെന്നിട്ട് വേറെ ഡ്രസ്സിടാം. ഞാൻ ഇതിപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിൽ കയറി എൻ്റെ സിംഹത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ ഒരു പാട്ട് പാടിയിട്ട് ഫ്രണ്ടിലോട്ടു. ഏതാ പാട്ട് പാടാ? സിംഹം വേണ്ട, പാട്ടൊന്നും വേണ്ട. നമുക്ക് നേരെ ഇവിടുന്ന് എൻ്റെ അലമാരിയുടെ ഉള്ളിൽ നിന്ന് ഡ്രസ്സെടുത്തിട്ട് നേരെ ഇന്ന് ട്രെയിൻ അടിച്ചു മാറ്റാൻ പോവാ. സോ അലമാരിയുടെ ഉള്ളിൽ നിന്ന് ഡ്രസ്സ് ചെയ്തിടുക. ഓക്കെ, ഈ ഹുഡി എന്തായാലും ഇന്ന് ലുക്കായിട്ട് എനിക്ക് പോകണം. വൈറ്റ് ഹുഡിയും ബ്ലൂ പാൻറ്റും ഇട്ടിട്ടാണ് ഇന്ന് ഇറങ്ങുന്നത്. ഇത് ഈ ഡ്രസ്സ് ഇഷ്ടമായവർ കമൻറ്റ് ചെയ്യും, ആൻഡ് ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ഞാനിവിടെ സ്റ്റെപ്പ് കയറി പുറത്തോട്ട് ഇറങ്ങുക, നേരെ ട്രെയിൻ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് അങ്ങോട്ട് പോകണം. അത് ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഒക്കെ ബാക്കിലാണ് ഇത്. ഈ ഫ്ലൈറ്റിനൊക്കെ അപ്പുറത്താണ് ട്രെയിൻ നിർത്തിയിട്ടേക്കുന്നത്. അവിടെ പോയാലും എനിക്ക് ട്രെയിൻ കിട്ടും. സോ വേ, എനിക്കിവിടെ പോകാൻ വണ്ടിയില്ലല്ലോ. എടേ, എൻ്റെ വണ്ടിയാണെങ്കിൽ കത്തിപ്പോയതല്ലേ ആരോ പൊട്ടിച്ചിട്ട്. അത് ആരാന്ന് ഞാൻ എന്തായാലും കണ്ടുപിടിക്കും. ഇപ്പം ഇവിടെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റോട്ടിലേക്കോടാ. ഗണ്ണ് മാറ്റിയിട്ട് ഫിസ്റ്റിലോട്ടാക്കി റോട്ടിലേക്ക് ഓടിയിട്ട് അവിടുന്ന് ഏതെങ്കിലും ലിഫ്റ്റ് പിടിച്ചു ആ റോട്ടിൽ. ഇപ്പോൾ ഒരു റെഡ് കാർ അങ്ങോട്ട് പോയി. വേ വേ വേ, ഇയാളെന്ത് സ്ലോയിലാ പോകുന്നത്. ഇയാളുടെ പോയാൽ ഞാൻ ഇന്ന് എത്തൂല. അതുകൊണ്ട് നമുക്ക് വേറെ ആളെ നോക്കാം. ഓക്കെ ഓക്കെ, വെള്ളക്കാർ. വെയിറ്റ് വെയിറ്റ്, വേറെ വല്ല കാറുകളും വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ റോട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കാം. എടി, ഇതെന്താ ഇന്ന് ഹർത്താലും അല്ലാണോ? വണ്ടി ഒറ്റ ഒരെണ്ണം പോലും ഇല്ല ഈ സിറ്റിയിൽ. വെയിറ്റ്, എവിടെയെങ്കിലൊക്കെ ഉണ്ട്. അതാ ഒരു കാറ് വരുന്നുണ്ട്, ഒരു വെള്ളക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. വാ വാ വാ, എന്ത് സ്ലോയിലാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ലിഫ്റ്റ് എടുക്കുന്നതിൻ്റെ പകരം ഈ കാറ് തന്നെ എടുത്താലോ അങ്ങ്. യോ മാൻ, ഈ രണ്ടാൾക്കാർ കാണുമെന്ന് തോന്നുന്നുണ്ട്. ഞാനിത് അടിച്ചു മാറ്റുന്നത്. വേ വേ വേ, ഇടയ്ക്കിട തന്നോട് ഞാൻ ലിഫ്റ്റ് ചോദിക്കാനാണ് വന്നത്, പക്ഷെ താൻ നിർത്താണ്ട് പോകുന്നതുകൊണ്ട് ഞാൻ അടിച്ചു മാറ്റുക. കേട്ടോ, ഗെറ്റ് ഔട്ട്. ഇവിടുന്ന് വണ്ടി നിറക്കും. ഓക്കെ, ഞാൻ പോവാ. വണ്ടി ഞാൻ പിന്നെ തരാം. ട്രെയിനിൻ്റെ അവിടെ ഉണ്ടാവും, ട്രെയിൻ എടുക്കാൻ ഞാൻ പോന്നെ. സോ നമ്മൾ ഇതെടുത്തുകൊണ്ട് ഇവിടുന്ന് നേരെ പോകാൻ പോവാ. വേ എടി, ഓ ആദ്യമായിട്ട് ഞാൻ ഇതത്തെ ഒരാളെ കൊല്ലുന്നത്. ഈ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല മാഡം. ഈ വേ, ആദ്യമായിട്ട് ഞാൻ മാഡം ഒരാളെ കൊല്ലുന്നത്. ഓ ഓക്കെ, ഇയാളെ കൊല്ലാൻ നോക്കി, പക്ഷെ ഇയാളെ കൊല്ലാൻ പറ്റിയില്ല. സോ നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് ഓടിച്ചു പോവാ. എടാ, അവിടെ എന്തോ ഒരു പച്ച കളറിലൊരു സാധനം. ഈ കാണുന്നത് എയർപോർട്ടാണ്. ഈ പച്ച കളർ എന്നാലും ഒരു നല്ല മിന്നി കത്തുന്നുണ്ട്. എടാ, ഇത് ടാങ്കർ അല്ലേ? ഇത് ടാങ്കറാണ്. ഈ ടാങ്കർ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യും. ഈ ടാങ്കർ ഇവിടെ ആരും നിർത്തിയിട്ട്, വെയിറ്റ്, ഇത് മിലിറ്ററിക്കാരുടെ ടാങ്കറാ, ബട്ട് ഇത് ഇവിടെ നിർത്തിയിട്ടേക്ക. ലൈക്ക് ഇവിടെ പോലീസ് വല്ലതും ഉണ്ട്. എനിക്ക് പണ്ടേയുള്ള ആഗ്രഹം ഇതൊന്ന് ഓടിക്കണമെന്ന്. അതുകൊണ്ട് നമ്മൾ മല്ല ഇത് സ്റ്റീൽ ചെയ്താലോ. എന്തായാലും ട്രെയിൻ അടിച്ചു മാറ്റാൻ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വെപ്പൺ ആവശ്യമുണ്ട്. സോ നമുക്ക് ഇതെടുത്തുകൊണ്ട് പോകാം. ഞാൻ കയറിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്കിത് ഓടിക്കാനും പറ്റുന്നുണ്ട്. വെയിറ്റ്, ഞാൻ ഫയർ ചെയ്ത് നോക്കട്ടെ. ഓ മൈ ഗോഡ്, ഞാൻ ആ കാറ് പൊട്ടിച്ചടാ. ഈ ടാങ്കർ വെച്ചിട്ട് എടാ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാ. എന്നിട്ട് അവിടെ ഉള്ളൊരു പ്ലെയിൻ പൊട്ടിക്കുക, അതാ വലിയ പ്ലെയിൻ പൊട്ടിക്കുക നമുക്ക് ഈ ടാങ്കർ വെച്ചിട്ട്. ഞാൻ ഇതിനു മുമ്പ് ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഇങ്ങനെ പൊക്കാൻ പറ്റുന്നുണ്ട്. നൈസ് ഐറ്റം, നൈസ്. ഓക്കെ, ഇത് പൊട്ടിക്കുക. ഈ ഫ്ലൈറ്റ് പൊട്ടിക്കുക. വേ, ഈ ഫ്ലൈറ്റ് പൊട്ടുന്നില്ലല്ലോ. ഈ ഫ്ലൈറ്റ് എങ്ങനെയാ പൊട്ടിക്കുക? പൊട്ടിക്ക്. ഓ മാൻ, എടി ഫ്ലൈറ്റ് പൊട്ടിക്കാൻ പറ്റുന്നില്ല. വേ, നമുക്ക് ഇതെന്ന, അയ്യോ ആ നോ, എൻ്റെ ദേഹത്ത് നിന്ന് കുറേ ബ്ലഡ് ഒഴുകി വീണ്. ഞാൻ ചത്തില്ല ഭാഗ്യത്തിന്. ഈ ടാങ്കറിന് തെറിച്ച് താഴോട്ട് വീണതാ, പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല. ഈ ടാങ്കർ കുറച്ച് സേഫ് അല്ല. വെയിറ്റ്, നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാണ് ആ ട്രെയിൻ. അത് അവിടെ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക്, ആ ട്രെയിനിനെ. അവിടെയാണ് എനിക്ക് എത്തേണ്ടത്. അതിന് കുറച്ച് ദൂരമുണ്ട്. ഈ ഫ്ലൈറ്റ് എടുത്താലോ? ഈ വലിയത് എനിക്ക് ഓടിക്കാൻ പറ്റൂല. ഇവിടെ ഇപ്പോൾ എയർപോർട്ടിന് ആൾക്കാരെയൊന്നും കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഈ ചെറിയ ഫ്ലൈറ്റ് അടിച്ചു മാറ്റാൻ പറ്റും. ഞാൻ ഈ ചെറിയ ഫ്ലൈറ്റ് അടിച്ചു വേണ്ട. ഇവിടുന്ന് കയറി സേഫായിട്ട് ഇപ്പോൾ കയറിയേക്കുന്ന, പ്രശ്നമൊന്നുമില്ല. സോ നമ്മൾ നൈസായിട്ട് ഇത് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവാം. ആരും കാണുന്നില്ലല്ലോ, എന്നെ ആരും ചുറ്റും കാണുന്നില്ലല്ലോ. ഓക്കെ, എൻ്റെ ടാങ്കർ അവിടെ മിന്നിക്കത്തിക്കുന്നുണ്ട്. ഞാനിപ്പോൾ സേഫായിട്ട് ഇത് എടുത്തുകൊണ്ട് പോവാം. ആൻഡ് അവിടെയായിട്ടാണ്, അതാ അവിടെയായിട്ടാണ് ആ മറ്റേ ട്രെയിൻ ഉള്ളത്. ഓക്കെ ഓക്കെ, എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ആ ട്രെയിൻ അവിടെ. ഇന്ന് പുതിയൊരു ട്രെയിൻ അവിടെ വന്നേക്കുന്നത്, ഒരു ട്രെയിൻ അവിടെ പുതിയ ഉണ്ട് എന്നാ പറഞ്ഞത്. സോ അതാണ് ഞാൻ എടുക്കാൻ വന്നിരിക്കുന്നത്. വി എടാ, എനിക്ക് ഇവിടെ താഴെ ലാൻഡ് ചെയ്യണ്ട. ഓ മൈ ഗോഡ്, അവിടെയാണ് ട്രെയിൻ, ബട്ട് എനിക്ക് മിസ്സ് ആയി. ഇവിടെ കളർ ഞാൻ കണ്ടു, ജസ്റ്റ് ഒരു റെഡ് എന്തോ കളർ, ബട്ട് മിസ്സായിപ്പോയി. ഓ നോ, ഞാൻ ചാവുന്ന തോന്ന് അറിയിക്കോ. ചാടാ, എടാ ഞാൻ ചത്തുടാ, ഞാൻ ചത്തു. ഇതെന്താ? ഓ നോ, വാട്ട് ഈസ് ഹാപ്പനിങ്. എടാ, ആ ഫ്ലൈറ്റ് എയറിൽ തന്നെ നിൽക്കുന്നു. ഞാൻ താഴോട്ട് തെറിച്ചു വീണു, ഞാൻ ചാവുമോ? ഏ, ഞാനെന്താ ചാവാതിരുന്നേ? എടാ, എൻ്റെ ഫുൾ ലൈഫ് ഞാൻ ചത്തിട്ടില്ല. ഓ മൈ ഗോഡ്, അപ്പോൾ ആ ഫ്ലൈറ്റ് മുകളിലുണ്ട് ഇപ്പോഴും. ആ ഫ്ലൈറ്റ് വന്നിപ്പോൾ തലേ വീണ് ഞാൻ ചത്തേനാ. പക്ഷെ ഫ്ലൈറ്റ് ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞു. ഇനി ഇതെടുത്തോണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല.
ഞാനിതിപ്പോ എവിടെയാ വന്നേക്കുന്നത്? ഇതിൽ കേറാനൊന്നും പറ്റുന്നില്ല, ഇത് പൊട്ടി. ഞാനിതിപ്പോ എവിടെയാ വന്നേക്കുന്നത്? ഒന്നു എടി, ഇത് ഡൈനോസർ പാർക്കാണല്ലോ, ഇത് ഡൈനോസർ പാർക്ക്. എൻ്റെ മോൻ, ഇവിടെ ഡൈനോസർ ഉണ്ടാവും, ഇവിടെ ഡൈനോസർ ഉണ്ടാവും. എനിക്ക് ഡൈനോസറിൻ്റെ സൗണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത്, അത് അവിടെ ട്രെയിൻ റെയിൽവേ സൗണ്ടൊക്കെ കേൾക്കാം, അങ്ങോട്ടാണ് പോകേണ്ടത്. സോ നമ്മൾ അങ്ങോട്ട് ഓടാ. ഇതിപ്പോൾ ഞാൻ എങ്ങനെ ഓടി അവിടുത്തോടെ എത്തൂല. ഇവിടെ ഡൈനോസറിനെ വല്ലതും കണ്ടാൽ എനിക്ക് അതിന് കൊല്ലേണ്ടി വരും. എൻ്റെ കയ്യിൽ ഇത്രയും വെപ്പൺസ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. സ്റ്റിക്കി ബോംബ് എപ്പോഴും കൈ വെക്കാം, കാരണം ഡൈനോസർ വന്നാൽ പെട്ടെന്ന് എൻ്റെ ദേഹത്തിട്ട് പൊട്ടിക്കാം. ഞാനിപ്പോൾ എങ്ങനെ ഇവിടെ നിന്ന് പോവാ? വേ, എൻ്റെയിൽ എനിക്ക് ആകെ അറിയുന്നൊരു ചീറ്റ് കോഡ് ഉണ്ട്. ആ ചീറ്റ് കോഡ് അടിക്കുക. 111 അടിച്ചിട്ട് ഞാനിവിടെ ഒരു പുതിയ സൈക്കിൾ സ്പോൺസർ ചെയ്തു. എനിക്ക് ആകെ അറിയുന്നൊരു ചീറ്റ് കോഡാണ്. ഇന്ന് ഞാനിവിടെ നിന്ന് ഇറങ്ങി പോകാൻ പോവാ. ഓക്കെ, നമ്മൾ നൈസായിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പോവാ. സ്ട്രെയിറ്റ് പോവാ, എനിക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ എസ്കേപ്പ് ആവണം എങ്ങനെയും. ആൻഡ് എനിക്ക് കറക്റ്റ് വേ അറിയൂല, പക്ഷെ ഞാൻ പോകുന്നത് കറക്റ്റ് ആണെന്നാണ് എൻ്റെ നിഗമനം. വെയിറ്റ്, നമ്മൾ ഡൈനോസറിൻ്റെ ഫ്രണ്ടിൽ ഒന്നും ചെന്ന് പെടരുത്, അതാണ് എൻ്റെ ടാസ്ക്. ഇതെന്താ, ഇത് ഡൈനോസറിൻ്റെ എഗ്ഗല്ലേ? ഇത് കണ്ട ഡൈനോസറിൻ്റെ എഗ്സ് ഇവിടെ. എൻ്റെ മോനെ, ഇതിവിടെ ഒരു ചെറിയ ഡൈനോസർ. എൻ്റെ മോനെ, അതെൻ്റെ അടുത്തെത്തി അടുത്തെത്തി. എനിക്ക് ഗണ്ണ് വെച്ചിട്ട് വെച്ച ചാവും അത്, ഗണ്ണ് വെച്ചിട്ട് വെച്ച ചാവും അത്. ഓ മൈ ഗോഡ്, ഞാൻ ഒന്നിനെ കൊന്നു. അടുത്തുനിന്ന് ഇത്രയും ഭയാനകമായിട്ട് തന്നെ ആദ്യമായിട്ട് ഡൈനോസർ കൊല്ലാൻ നോക്കുന്നത്. ഞാൻ അതിനെങ്ങനെയൊക്കെ കൊന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വേറൊരു വലിയ ഡൈനോസറിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിനെയും കൂടിയും കൊല്ലണം, കാരണം അതെൻ്റെ പുറകെ വരാൻ ചാൻസ് ഉണ്ട്. എന്നെ അങ്ങോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുക ഡൈനോസർ. അതുകൊണ്ട് ആ വലിയതിനെയും കൂടി കൊല്ലാം. ഇവിടെ അടുത്ത് നിന്ന് അത് സൗണ്ട് ഉണ്ടാക്കുന്ന അത് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ അടുത്തുണ്ടെന്ന്. ഓ മൈ ഗോഡ്, എടാ എന്നെ പിടിക്കാൻ വരുന്നത്. കുറച്ച് ദൂരെ പോകണം. എനിക്ക് അതിന് കൊല്ലാൻ പറ്റുന്നത് ദൂരത്തെത്തണം. അതായത് ഏതെങ്കിലും മരത്തിൻ്റെ ബാക്കിൽ പോയിട്ട് നിന്നിട്ട് അതിനെ ഫയർ ചെയ്യാം. എന്തെങ്കിലും മിസൈൽ ഉള്ളതുകൊണ്ട് ഇതിനെ കൊല്ലാൻ ഈസി ആയിരിക്കും. എടാ ഇത് എത്ര ദൂരത്ത? ഫൂതത്ത് ഇത്ര അടുത്തെത്തിയ. ഓക്കെ ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് കുറച്ചുകൂടെ ദൂരെ പോവാം, കുറച്ചുകൂടെ ദൂരെ പോവാം. നേരെ ഇതിപ്പോൾ ഞാൻ നേരെ ഓടിച്ചുകൊണ്ട് പോവാം. എങ്ങനെയെങ്കിലും എനിക്ക് പുറത്തെത്താൻ പറ്റിയ അതും ഈസിയാണ്. പക്ഷേ ഈ ഡൈനോസർ എന്നെ പിടിക്കാൻ വന്നതുകൊണ്ട് ഇന്ന് എനിക്ക് അതിനെ കൊന്നേ പറ്റൂ. ഞാൻ ഇതിന് ഇപ്പോൾ കൊല്ലും. ഇവിടെ നിന്നൊരു ഡ്രിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ കൊല്ലും. അതാണ് ട്രെയിൻ, ആ ട്രെയിൻ എനിക്ക് കാണാൻ പറ്റുന്നത്. എൻ്റെ മോനെ, പണി പാളി എന്നാണ് തോന്നുന്നത്. ഞാൻ എണീക്കുമ്പോഴേക്ക് എന്നെ ഡൈനോസർ പിടിച്ചിട്ടുണ്ടാവും. എന്നെ ഓ, അത് ദൂരെ അതിനെ കണ്ടില്ല. ഓക്കെ, ഇപ്പോൾ ഫയർ ചെയ്യാം, ഇപ്പോൾ ഫയർ ചെയ്യാം. ഇനി കൊല്ലാം, ഇനി കൊല്ലാം. ഞാൻ ഇപ്പോൾ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എടുത്തോട്ട് വരുന്നുണ്ട്. ഇനി എനിക്കിത് ആർ പി ജി വെച്ചിട്ട് കറക്റ്റ് എയിം ചെയ്തിട്ട് മൂന്നെണ്ണം. ഓക്കെ, ഒന്ന് വെച്ച് ഞാൻ അത് കൊണ്ടു. യെസ്, രണ്ടാമത്തെ വെച്ചു, അതും കൊണ്ടു. മൂന്നാമത്തെ. ഓ മൈ ഗോഡ്, അതിൻ്റെ വായേൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ഞാൻ അതിനെ കൊന്നു സക്സസ്ഫുള്ളി. അങ്ങനെ ഞാൻ അതിനെ കൊന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഇവിടുന്ന് നൈസായിട്ട് ഇറങ്ങണം. ഇതിപ്പോൾ അതാണ് ഫ്രണ്ട്. അപ്പോൾ ഫ്രണ്ട് ഗേറ്റ് അത് ആ കാണുന്ന ഫ്രണ്ട് ഗേറ്റ് അവിടെ കാണുന്നുണ്ട് ചെറുതായിട്ട്. അങ്ങോട്ടാണ് എനിക്ക് പോകേണ്ടത്. ഫ്രണ്ട് ഗേറ്റ് കിട്ടിയോണ്ട് ഇനി നേരെ പോയാൽ മതി. ഞാൻ രണ്ട് ഡൈനോസറിനെ കൊന്നു. ഇന്ന് എന്ത് ടെററായൊരു സീനായിരുന്നല്ലേ, ഡൈനോസറിനെ കൊന്നു. ഇപ്പം ഞാൻ ഇവിടുന്ന് നേരെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഗേറ്റാണ് തപ്പുന്നത്. അതുവഴി ആ ട്രെയിൻ അടിച്ചു മാറ്റണം. ഇവിടെ പുതിയ ട്രെയിൻ എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് ആ പുതിയ ട്രെയിൻ തന്നെ കിട്ടണം. വെയിറ്റ്, എവിടെ ഗേറ്റ് അടി? ഇവിടെ എവിടെ? ആ യെസ്, ഇതാ ഈ കാണുന്ന ഗേറ്റ് വഴി ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നത്. ആൻഡ് ഈ ട്രെയിൻ ഇപ്പം അടിച്ചു മാറ്റാൻ പോവുക. ഓക്കെ, അവിടെ ഏതോ രണ്ട് ബോഗിയൊക്കെ നിർത്തിയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നത് രണ്ട് ട്രെയിൻ ഉണ്ട് എന്ന് തന്നെയാണ്. ആ ട്രെയിൻ എനിക്കിന്ന് കിട്ടും. യെസ്, ഒരു ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തായാലും ട്രെയിൻ ഇവിടെ നിന്ന് അടിച്ചു മാറ്റും. പുതിയതോ പഴയതോ എന്ത് കഷ്ട ഇതാ ഇത് ആരാ വേണ്ട, കൊല്ലണ്ട. നമ്മൾ പബ്ലിക്കിനെ ചുമ്മാ കൊല്ലാൻ പാടില്ലല്ലോ. സോ നമ്മൾ ഇവിടുന്ന് പോവാം. നമുക്ക് ടാസ്ക് മാത്രം ചെയ്യാം, ട്രെയിൻ അടിച്ചു മാറ്റുന്നത്. അത് മാത്രം ചെയ്യാം. ഞാൻ അവളെ കൊല്ലാന്ന് വിചാരിച്ചു, ബട്ട് അവരെ കൊല്ലുന്നില്ല. ഞാൻ നേരെ ഇവിടെ നിന്ന് ഈ ട്രെയിൻ അടിച്ചു മാറ്റാം. ബട്ട് ഇതാണ് പുതിയ ട്രെയിൻ, റെഡ് യെല്ലോ കളറ്. ബട്ട് ഇതല്ലേ പഴയ ട്രെയിൻ? ഇത് തന്നെയല്ലേ പഴയ ട്രെയിൻ? ട്രെയിൻ മാറ്റിയാ? ഞാൻ ഈ ട്രെയിൻ തന്നെയാണല്ലോ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളത്. ഇത് റെയിൽവേ സ്റ്റേഷനും സെയിം, കല്യാൺ. ഇനി ഈ ട്രെയിനിലുള്ള പ്രത്യേകത ഉണ്ടോ? ഈ ട്രെയിൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാ? ഞാൻ പണ്ട് ഈ ട്രെയിനിൽ സ്റ്റിക്കി ബോംബൊക്കെ ഒട്ടിച്ച് പൊട്ടിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നടന്നിട്ടില്ല. ഈ ട്രെയിനിൽ ഇത് പൊട്ടിക്കാനൊന്നും പറ്റാത്ത ദേ സീറ്റ്സ് ഹോവറാന്നൊക്കെ ചെയ്തിട്ട് ഈ ട്രെയിൻ ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ. ഇതിൻ്റെ പൊട്ടിക്കുന്ന വട്ടൺ സ്റ്റിക്കി ബോംബ് പൊട്ട്. വേ, ഇതിനൊന്നും പറ്റിയില്ല. എടി ഈ ട്രെയിൻ തന്നെ ഇനി ഉള്ളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ബാക്ക് സൈഡിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കട്ടെ. ഫസ്റ്റ് ബാക്ക് സൈഡിൽ നമുക്ക് സ്കോപ്പ് ചെയ്ത് നോക്കാം. ഇവിടെ എന്താ? ഇവിടെ ഒന്നും കാണുന്നില്ല. ഇതൊക്കെ സെയിം സാധനം. ഒരു ബോഗി മറ്റേ കൂടിയെന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് കറക്റ്റ് സെയിം ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നിയിട്ട്? സെയിം തന്നെയല്ലേ? എന്തായാലും ഞാനിന്ന് ഈ സൈക്കിളിലോട്ട് എന്തിനാ ഇപ്പോൾ തിരിച്ചു പോയാൽ? ഞാൻ അങ്ങനെ സൈക്കിളിലോട്ട് പോയാൽ എന്തോ ഗോസ്റ്റ് എഫക്റ്റ് ആയിട്ടുണ്ട്. എൻ്റെ സൈക്കിളിൽ എങ്ങനെയാണ് തിരിച്ചെത്തിയെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ ഇത് കളയണമെങ്കിൽ ഈ സൈക്കിള് ബേൺ ചെയ്യണം. ബും. ഓക്കെ, സൈക്കിള് ഒരു ജമ്പ് അടിച്ചാണ്ട, അതാണ് പ്രൊഫഷണൽ.
ജമ്പ്. ഓക്കെ, ഞാൻ ഈ ട്രെയിൻ്റെ അകത്തേക്ക് ഇപ്പൊ കയറാൻ പോകും. ഈ ട്രെയിനിൽ ഇത് 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 കയറാം, ഈ ട്രെയിൻ എടുക്കാം. ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇൻറ്റീരിയർ ഞാൻ ഇപ്പൊ കാണിക്കാം. അതിനുമുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഹോണ് സംഭവമൊക്കെ പണ്ടത്തെ പോലെ തന്നെ, ആൻഡ് ഇത് സ്റ്റാർട്ടായി, മേളിൽ ഇലക്ട്രിക് ഒക്കെ സെയിം തന്നെ. ആൻഡ് ഇൻറ്റീരിയർ നോക്കാം, ഇത് സൈഡ് വ്യൂ ഇൻറ്റീരിയർ. ഇൻറ്റീരിയർ ഇല്ല, ഓക്കെ ഇൻറ്റീരിയർ ഇല്ല, സൈഡിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റൂ. സോ ഇതാണ് ഈ ട്രെയിൻ. പുതിയ ട്രെയിൻ നല്ല എനിക്ക് തോന്നിയത്, പഴയ ട്രെയിൻ തന്നെയാണ്. പക്ഷെ ഞാൻ ഈ ട്രെയിൻ എന്ന് അടിച്ചു പറ്റി. സോ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത്.